എല്ലാ ഫുട്ബോൾ ആരാധകർക്കും നമ്മളുടെ ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിനെ പറ്റിയാണ്. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ എത്ര ചാൻസ് ഉണ്ടെന്നും അത് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തികച്ചും ചാൻസ് മാത്രമാണ്, ഇവർ വരുമെന്നല്ല ഞാൻ പറയുന്നത്, ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വയ്ക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാണ്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടവർ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ വയ്ക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന താരം എന്ന് പറയുന്നത് എലിസൺ ഹോയി എന്ന് പറയുന്ന ഇപ്പോൾ വന്ന റൂമറിൻ്റെ താരമാണ്. ഈ താരം ഇപ്പോൾ വന്നിട്ടാണ്, ഈ റൂമർ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഈ താരം ഇപ്പോൾ വരുന്നത് മെസ്സി ബോളിക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഈ താരം വരുന്നതെന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച്. കാരണം നമ്മുടെ മെസ്സി ബോളി കളിക്കുന്ന പൊസിഷനിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. അപ്പോൾ മെസ്സി ബോളിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ഈ താരം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുമ്പോൾ 42% കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസ് ട്രാൻസ്ഫർ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റു പല വിദേശ ക്ലബുകളോ ISL ക്ലബുകളോ ഇദ്ദേഹത്തിനായിട്ട് നിലവിലില്ല. അപ്പോൾ 48% സാധ്യതയും മറ്റു ക്ലബുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പുതിയ കൂടുതൽ ഓഫർ കിട്ടുകയാണെങ്കിൽ മറ്റു ക്ലബിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വീഡിയോ നമ്മൾ രണ്ടാമതായി നോക്കാൻ പോകുന്ന സാധ്യത, കേരള ബ്ലാസ്റ്റേഴ്സ് വരെയുള്ള സാധ്യതയുള്ള പ്ലെയറായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്ട്രൈക്കറും പിന്നെ ചെന്നൈ സ്റ്റേഡിയം മികച്ച സ്ട്രൈക്കറുമായ ജയജയാണ്. ജയജ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നെന്ന കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആവാനാണ് സാധ്യത. കാരണം ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് 47% ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യത. മറ്റു ക്ലബുകളെല്ലാം നിലവിലുണ്ടെങ്കിലും അവരുടെ ചർച്ചകളൊക്കെ അവസാനിച്ചു എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്. ഈസ്റ്റ് ബംഗാളായിരുന്നു ഇദ്ദേഹത്തിനായിട്ട് നല്ലൊരു ഓഫർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ സാധ്യത 27% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഒന്ന് അവസാനിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പിന്നെ ബാംഗ്ലൂർ FC ഒക്കെ ഉണ്ടായിരുന്നു, ഒഡീഷ FC ഇദ്ദേഹത്തിനായിട്ട് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അവർക്കൊന്നും നല്ലൊരു ഓഫർ നൽകാൻ ഇദ്ദേഹത്തിന് നല്ലൊരു ഓഫർ നൽകാൻ സാധിച്ചില്ല എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റിലൂടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നൽകിയിരിക്കുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സാണ് നല്ലൊരു ഓഫർ നൽകിയിരിക്കുന്നത് ഇദ്ദേഹത്തിനെ ടീമിലെത്തിക്കാൻ. അപ്പോൾ ഇതിന് നല്ലൊരു ഓഫർ മറ്റു ക്ലബ്ബുകൾ നൽകുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ആറ്റ ക്ലബിലേക്ക് പോകും. എന്നാൽ നിലവിലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ഇദ്ദേഹത്തിന് നല്ലൊരു ഓഫർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ താരമായിട്ട് ഈ താരം മാറുകയാണ്. ഈ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള മൂന്നാമത്തെ താരവും ഏക ഒരു വിദേശ താരം, കൂടുതൽ ചാൻസ് ഉള്ള ഏക ഒരു വിദേശ താരമാണ് നമ്മൾ ജോസേബ ബിട്ടെ എന്ന് പറയുന്ന താരം. ഈ താരമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഏക ഒരു വിദേശ താരം. ഈ താരം വരുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് അങ്ങനെയാണ് നമുക്ക് സൂചനകൾ നൽകുന്നത്. 85% ആണ് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നിലവിൽ ഇദ്ദേഹത്തിനായിട്ട് ഒരു വിദേശ ക്ലബ്ബോ മറ്റ് ISL ക്ലബ്ബുകളോ ഐ ലീഗ് ക്ലബ്ബുകളോ ഒന്നുമില്ല. അതിന് 85% ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്തായാലും ഉള്ളതിനാൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു താരമാണ്. പിന്നെ ജോസഫ് വിട്ടയെ ടീമിലെത്തിക്കണമെന്ന് കിബുക്കുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ. അതിനെന്തായാലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു ട്രസ്റ്റഡ് വെബ്സൈറ്റാണ്. അതിനാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. 85% ഇപ്പോൾ ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഇനി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും ഒരു ഒഫീഷ്യൽ കൺഫർമേഷനും ഉള്ള ഒരു പെർസെൻറ്റേജാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പൊടിച്ചിട്ടിരിക്കുന്നത്. അത് ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. ഈ താരമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഒരു വിദേശ താരം എന്ന് പറയുന്നത്. മറ്റ് വിദേശ താരങ്ങളിൽ 47 ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ 85% നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മികച്ചൊരു താരമാണ് ഇദ്ദേഹം. അടുത്തൊരു താരം എന്ന് പറയുന്നത് ഒരു വിദേശ താരമാണ്, മോഹൻ ബഗാനെ കഴിഞ്ഞ ദിവസങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫെറാൻ ഗോൺസലിസ് എന്ന് പറയുന്ന ഈ താരമാണ്. ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന എന്നതിന് സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, വളരെ സാധ്യതയായിരുന്നു. ജോസഫ് ബെബിട്ടേക്കാൾ കൂടുതൽ സാധ്യത ഇദ്ദേഹത്തിനായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്ക് മങ്ങി ഇദ്ദേഹത്തിനായിട്ട് ഏറ്റയ്ക്ക് മോഹൻ ബഗാൻ എന്ന് പറയുന്ന ISL പുതിയ ക്ലബ് നിലവിൽ വന്നു എന്നൊക്കെയായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ജോസഫ് ബെബിട്ടയുടെ പിന്നിൽ ഇപ്പോൾ 69% ഇപ്പോൾ ചാൻസ് ഉണ്ട് ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ ചില റൂമറുകൾ ലഭിച്ചിരുന്നു. ടീം മോഹൻ ബഗാൻ ഇദ്ദേഹത്തിനായിട്ട് നിലവിൽ വന്നിരുന്നതെന്ന് ഇത് നമ്മൾ ഈ ചാനൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാലും നമ്മളിപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ആകെ വന്നിരിക്കുന്ന ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC മാത്രമാണ്. ഇത് അത് 69% കൺഫേമായി എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ്. അപ്പോൾ ഒരു ക്ലബ്ബ് മാത്രമാണ് ഇദ്ദേഹത്തിന് നിലവിലുള്ളത്, അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. എന്നാൽ ഇദ്ദേഹത്തിന് മറ്റേ ടീം മോഹൻ ബഗാന് നല്ലൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റും അത് റിപ്പോർട്ട് ചെയ്യും. ടീം മോഹൻ ബഗാന് ഇദ്ദേഹത്തിനായിട്ട് നല്ലൊരു ഓഫർ നൽകിയെന്ന്. അപ്പോൾ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ട് ടീം മോഹൻ ബഗാനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വിദേശ താരം എന്ന് പറയുന്നത് ഫെരിക്കോ ബ്രൗൺ എന്ന് പറയുന്ന ഈ ജർമ്മൻ താരമാണ്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ വരാൻ ഇവർ 25% ശതമാനമാണ് സാധ്യതയുള്ളത്. പിന്നെ നമുക്ക് ഒരു ഉറപ്പിച്ച് പറയാൻ കഴിക്കുന്ന ഒരു ട്രസ്റ്റഡ്
ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് ഈ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിനായിട്ട് വേറെ ഐ എസ് ക്ലബ്ബുകളോ ഐ ലീഗ് ക്ലബ്ബുകളോ വിദേശ ക്ലബ്ബുകളോ ഒന്നും നിലവിലില്ല. ഇതിനായിട്ട് നിലവിലുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വരാനുള്ള സാധ്യത 25%. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഇദ്ദേഹത്തുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിച്ചു എന്നാണ്. എന്നാൽ ട്രാൻസ്ഫർ മാർക്ക് റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് 25% ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡറിന് വളരെ അനുയോജ്യമായ ഒരു താരം തന്നെയായിരിക്കും ഇദ്ദേഹം. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ വരാനാണ് സാധ്യത. കാരണം ഇതുവരെയായിട്ടും ഇദ്ദേഹത്തിനായിട്ട് ഒരു വിദേശ ക്ലബ്ബോ ഐ ലീഗ് ക്ലബ്ബോ ഐ എസ് ക്ലബ്ബോ ഒന്നും നിലവിലില്ല. അതിനായി ഇദ്ദേഹം മറ്റു ക്ലബ്ബുകൾ ഇദ്ദേഹത്തിന് നിലവിൽ വരുന്നത് വരെ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനാണ് സാധ്യത. ട്രാൻസ്ഫർ മാർക്ക് സൂചിപ്പിക്കുന്നത് പോലെ ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഇദ്ദേഹത്തിനായിട്ട് ഇപ്പോൾ ഒരു നിലവിലുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ടീമിൽ എടുക്കുന്നതിന് ഒരു ദോഷവുമില്ല. അതിനായി ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ഇപ്പോൾ ചാൻസുള്ള ഒരു താരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. അപ്പോൾ വീഡിയോ ഒന്ന് അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല ISL അപ്ഡേറ്റിനും ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ കൂടുതൽ വീഡിയോസ് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.